എല്ലാവർക്കും നമസ്കാരം. മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്റെ പേര് അബ്ദുൾ റസാഖ് എന്നാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്പേഴ്സ് ആണ്, അഥവാ സംഖ്യകൾ എന്ന് പറയും. ഈ നമ്പേഴ്സ് ഉണ്ടല്ലേ, ഈ നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 1, 2, 3, 4, 5, അങ്ങനെ ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സുകളെ എല്ലാത്തിനെയും ഒരു നിശ്ചിതമായിട്ടുള്ള ക്ലാസിഫിക്കേഷന്റെ കീഴിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നമ്പേഴ്സ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്, നമ്പേഴ്സിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും, അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. അപ്പൊ നമ്മൾ എണ്ണുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 അങ്ങനെ ഒത്തിരി ഉണ്ട് അല്ലെ. ഈ സംഖ്യകളെ എല്ലാം കൂടെ ആയിട്ട് ചേർത്ത് പറയുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് ക്യാപിറ്റൽ എൻ എന്ന് പറയും. ഇതിന്റെ മലയാളത്തിൽ വേറൊരു പേരും കൂടെ ഉണ്ട്, അതാണ് നിസർഗ സംഖ്യകൾ. അവരെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിസർഗ സംഖ്യകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് വോൾ നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സ് എടുത്തല്ലേ, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എടുത്തു, ഈ എണ്ണൽ സംഖ്യയോടൊപ്പം ഒരു പൂജ്യം ചേർക്കുന്നു. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ പൂജ്യം വരുത്തില്ല, എണ്ണൽ സംഖ്യയോടൊപ്പം അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിനോടൊപ്പം ഒരു പൂജ്യം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് വോൾ നമ്പേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് ക്യാപിറ്റൽ ഡബ്ല്യു. അതായത് ക്യാപിറ്റൽ ഡബ്ല്യു എന്നിട്ട് എങ്ങനെ എഴുതാം? 0, 1, 2, 3 എക്സെട്ര അങ്ങനെ വരുന്നതാണ് ക്യാപിറ്റൽ ഡബ്ല്യു. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കീഴിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്. ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ. ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പർ തന്നെ എടുക്കുകയാണ്, അതിനകത്ത് 2 വെച്ചിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 എടുക്കുന്നു, 4 എടുക്കുന്നു, 6 എടുക്കുന്നു. അപ്പൊ 2 നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 2/2 എത്രയാണ്? 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു 1 ആണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ 4/2 ഇസ് ഈക്വൽ ടു 2 ആണ് അല്ലെ. പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ട് സംഖ്യ. അതിൽ ഇതിനെ വിളിക്കുന്നതാണ് ഇരട്ട സംഖ്യ എന്ന് വിളിക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ ഓഡ് നമ്പേഴ്സ് ഉണ്ട്, അഥവാ ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഖ്യകളെ നമുക്ക് 2 വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.5 ആണ് വരുന്നത് അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ അല്ല സത്യത്തിൽ. അത് ഇതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ 3 എടുത്തു കഴിഞ്ഞാൽ 3/2 ദാറ്റ് ഈസ് 1.5 ആണ്. ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അത് ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെയാണ് നമ്മൾ ഒറ്റ സംഖ്യ അഥവാ ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. ഇത് ഈവൻ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഈവൻ നമ്പേഴ്സ് ആണ് 2, 4, 6, 8 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. ഓഡ് നമ്പേഴ്സ് ആണ് 1, 3, 5. അതായത് ഈവൻ നമ്പറുകൾ മാറി ബാക്കി വരുന്ന സംഖ്യകളാണ് ഓഡ് നമ്പേഴ്സ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. ഈ പ്രൈം നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ ഇതിന് ഉദാഹരണമാണ് 2, 3, 5, 7, 11 അല്ലെ. അപ്പൊ ഇതിനകത്ത് പ്രത്യേകത എന്താണ്? 2 എടുക്കുന്നു, 3 എടുക്കുന്നു, പ്രൈം നമ്പർ ആണ്. ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതായത് 2 ഹരിക്കാൻ പറ്റുന്നത്, പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നത് നമുക്ക് 1 വെച്ച് ഹരിക്കാം. ഘടകങ്ങൾ എന്ന് പറയും ഇതിനെ. 1 വെച്ച് ഹരിക്കാം, 2 വെച്ച് ഹരിക്കാം അല്ലെ. അതായത് 2/1 2 ആണ്, 2/2 1 ആണ്. ഇനി 3 വെച്ച് ഹരിക്കാൻ പറ്റില്ല. പറ്റും, പക്ഷെ എന്ന് പറഞ്ഞ ഒരു ഡെസിമൽ ആയിരിക്കും വരുന്നത്. അന്നേരം ഇവിടെ 3 എടുത്തു കഴിഞ്ഞാലും 1 ഉം 3 ഉം മാത്രമേ പറ്റത്തുള്ളൂ 3 ഹരിക്കാൻ. ഇനി അടുത്ത 5 എടുത്തു കഴിഞ്ഞാലോ 1 ഉം 5 ഉം മാത്രമേ പറ്റത്തുള്ളൂ. അതേപോലെ 7 എടുത്തു കഴിഞ്ഞാൽ 1 ഉം 7 ഉം മാത്രമേ പറ്റുള്ളൂ. 11 എടുത്തു കഴിഞ്ഞാൽ 1 ഉം 11 ഉം മാത്രമേ പറ്റത്തുള്ളൂ. അന്നേരം ഇങ്ങനെയുള്ള സംഖ്യയുടെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ സംഖ്യ വെച്ച് തന്നെ മാത്രം ഹരിക്കാൻ പറ്റും, മൊത്തത്തിൽ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിന്റെ കൂടെ 1 വെച്ചും ഹരിക്കാൻ പറ്റും. അന്നേരം ഈ സംഖ്യ വെച്ച് തന്നെയും അതേപോലെ തന്നെ 1 വെച്ചും മാത്രം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. മനസ്സിലായോ? പ്രൈം നമ്പേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. അന്നേരം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഈസ് 2. ഇതാണ് പ്രൈം നമ്പറുകൾ. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഭാജ്യ സംഖ്യകൾ എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത നോക്കിയേ, ഇതിനകത്തുള്ള എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 4, 6, 8, 9 അങ്ങനെയാണ് പോകുന്നത് അല്ലെ. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഘടകങ്ങൾ ആദ്യം എടുക്കുക. ഇതിന്റെ ഘടകങ്ങൾ ഏതൊക്കെ വരും? 4 നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് 1 വെച്ച് പറ്റും, അതേപോലെ 2 വെച്ച് പറ്റും, 3 വെച്ച് പറ്റുമോ? പറ്റത്തില്ല. പിന്നെ 4 വെച്ച് പറ്റും അല്ലെ. അല്ലെ, അതായത് 4 ഹരിക്കാൻ പറ്റുന്നത് 1 പറ്റും, 4 പറ്റും. പ്രൈം നമ്പറിൽ നമ്മൾ പറഞ്ഞ ആ നമ്പറും പിന്നെ 1 വെച്ച് മാത്രമാണ് പറഞ്ഞത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 നമുക്ക് ഈ നമ്പറുകളെ നമുക്ക് അതേ നമ്പറും അതേപോലെ 1 അഡീഷണൽ ആയിട്ട് വേറൊരു നമ്പറും വെച്ച് നമുക്ക് ഹരിക്കാൻ പറ്റും. അതായത് 6 എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വരും, 1 വരും, 2 വരും, 3 വരും, പിന്നെ അത് വരും 6 വരും അല്ലെ. അതായത് 6 വെച്ചും പറ്റും, 1 വെച്ച് പറ്റും, പിന്നെ 2 ഉം 3 ആയിട്ട് അഡീഷണൽ നമുക്ക് ഹരിക്കാൻ പറ്റും. കാരണം ഈ സംഖ്യകളുടെ പ്രത്യേകതയാണ്
ആ സംഖ്യകളെ അതേ സംഖ്യ വെച്ചും വണ്ണും വെച്ചും അഡീഷണൽ ആയിട്ട് വേറെ രണ്ട് മൂന്ന് സംഖ്യകൾ വെച്ചും ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകൾ വിളിക്കുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ ഭാജ്യ സംഖ്യകൾ എന്ന് പറയും. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ട്വിൻ പ്രൈം നമ്പേഴ്സ്. ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും, അതായത് ട്വിൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയാൽ 5, 7 ഉണ്ട്, 11, 13 ഉണ്ട് അല്ലെ. ഈ 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്, ആണോ? ആണ്. 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്, ആണ്. കാരണം 1 ഉം 7 ഉം മാത്രമേ അത് ഹരിക്കാൻ പറ്റത്തുള്ളൂ. 7 11 ഒരു പ്രൈം നമ്പർ ആണ്, 13 ഒരു പ്രൈം നമ്പർ ആണ്. ഇതിന്റെ പ്രത്യേകത നോക്കിയേ, 7 ഉം 5 എടുത്തു കഴിഞ്ഞാൽ 7 - 5, 7-ൽ നിന്നും 5 കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ 2 ആണ് അല്ല. ഇനി 13-ഉം 11-ഉം എടുക്കുന്നു, 13-ൽ നിന്നും 11 കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ 2 ആണ്. കാരണം ഈ സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ ഈ സംഖ്യകളുടെ വ്യത്യാസം നിങ്ങൾക്ക് 2 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ വിളിക്കുന്നതാണ് ട്വിൻ പ്രൈം നമ്പേഴ്സ്. അതായത് പ്രൈം നമ്പർ ആയിരിക്കണം പ്രൈം നമ്പറുകളുടെ വ്യത്യാസം. തൊട്ടടുത്ത പ്രൈം നമ്പറുകൾ ഇതല്ല, നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 5-ഉം 7-ഉം അല്ല, 2-ന്റെ വ്യത്യാസമുള്ളൂ, 11-ഉം 13-ഉം 2-ന്റെ വ്യത്യാസമുള്ളൂ. ഇവയുടെ വ്യത്യാസം 2 ആണെങ്കിൽ അങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സിനെ വിളിക്കുന്നതാണ് ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. ദിസ് ഈസ് ട്വിൻ പ്രൈം നമ്പർ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോ പ്രൈം നമ്പേഴ്സ്. കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് 2, 3, 7, 9 അങ്ങനെ അങ്ങനെ പോവുകയാണ്. 2, 3 എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ 2-ന്റെ ഘടകങ്ങൾ ഏതൊക്കെ വരും? 1-ഉം 2-ഉം വരും അല്ല. 1-ഉം 3-യുടെ ഘടകങ്ങൾ ഏതൊക്കെ വരും? 1-ഉം 3-ഉം വരും. 7-ന്റെ ഘടകങ്ങൾ ഏതൊക്കെ വരും? 1-ഉം 7-ഉം വരും. 9-ന്റെ ഘടകങ്ങൾ 1 വരും 3 വരും 9 വരും അല്ല. ഈ ഒരു ജോഡി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി നോക്കിയേ, അതായത് 1 ഉണ്ട്, 2-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 വെച്ച് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് 3 പറ്റും 1 പറ്റും. ഇതിനകത്ത് രണ്ടെണ്ണത്തിലെ കോമൺ ഉള്ളത് 1 ആണ് അല്ലെ. അത് ഈ രണ്ട് നമ്പേഴ്സിലും കോമൺ ആയിട്ട് 1 വരികയാണെങ്കിൽ അങ്ങനെയുള്ള ജോഡികളെ വിളിക്കുന്നതാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഇതെടുത്തു കഴിഞ്ഞാലും 7, 9 ഉണ്ട്, ഈ 7 ഡിവൈഡ് ചെയ്യുന്ന 7 വെച്ച് പറ്റും, അതുപോലെ 1 വെച്ച് പറ്റും, അതുപോലെ 9 ഡിവൈഡ് ചെയ്യുന്ന 9 വെച്ച് പറ്റും, 3 വെച്ച് പറ്റും 1 വെച്ച് പറ്റും. അതായത് ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് 1 ആണുള്ളത് അല്ലെ. അതായത് ഈ കോമൺ ആയിട്ട് 1 ഘടകമായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ജോഡികളെ വിളിക്കുന്നതാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. കോ പ്രൈം നമ്പേഴ്സ്. ഇനി നെക്സ്റ്റ് 1 ആണ് പെർഫെക്ട് നമ്പേഴ്സ്. പെർഫെക്ട് നമ്പറുകൾ, പെർഫെക്ട് നമ്പറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 6, 28 എക്സെട്ര എന്ന് പറഞ്ഞ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഈ 6-ന്റെ ഘടകങ്ങൾ ഏതൊക്കെ വരും? 1 വരും 2 വരും 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 പറ്റുമോ 4 പറ്റുമോ ഇല്ല, 6 പറ്റും അല്ലെ. ഇതിനകത്ത് നോക്കിയേ, ഈ 6-നെ നമുക്ക് 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 വെച്ച് പറ്റും 3 വെച്ച് പറ്റും 1 വെച്ച് പറ്റും. ഈ 6 ഒഴികെ ബാക്കി വരുന്ന ഘടകങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക, 1+2+3 ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേ സെയിം നമ്പർ തന്നെ, 6 തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്നതാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും. അതായത് 6-ന്റെ ഘടകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 6 ഒഴികെ ബാക്കി വരുന്ന ഘടകങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേ നമ്പർ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്നതാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇനി 28 എടുത്തു കഴിഞ്ഞാൽ 28 അതേപോലെ തന്നെ കിട്ടും, 28 ഒഴികെയുള്ള ബാക്കിയുള്ള ഘടകങ്ങൾ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 28 തന്നെയാണ്. അതായത് അങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്നതാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. ഒരു 9 ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്, അതായത് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കാരണം ഈ ഒരു ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം. ടിൽ ദെൻ, ബൈ. സൈനിങ് ഓഫ് അബ്ദുൾ റസാഖ്. താങ്ക് യു, നന്ദി, നമസ്കാരം.